അദ്വൈതയ്ക്ക് അങ്ങനെ ചാതുര്യത്തെ അംഗീകരിക്കാൻ പറ്റും? അത് ഇവരാരും ആലോചിച്ചില്ല. ഒരു അദ്വൈതയ്ക്ക് ഒരിക്കലും ചാതുർവർണ്ണയമായിട്ട് പറ്റില്ല. അപ്പൊ ചാതുര്യത്തെ അംഗീകരിക്കുന്ന ശങ്കരൻ ഏത് തരത്തിലുള്ള അദ്വൈതയാണ്? അത് ശരിക്കുള്ള അദ്വൈത ബുദ്ധനും നാരായണ ഗുരുവാണ്. ഇത് ബ്രാഹ്മണ്യത്തിൻ്റെ എല്ലാ വൈജ്ഞാനിക വ്യവഹാരങ്ങളിലും ഉള്ളതാണ്. യഥാർത്ഥ വിജ്ഞാനത്തെ ബഹുജനങ്ങളിൽ നിന്ന് പിടിച്ചെടുക്കുകയും ബുദ്ധിസത്തിൽ നിന്ന് എഴുത്തിൻ്റെ പാരമ്പര്യമാവട്ടെ എന്താണെങ്കിലും പിടിച്ചെടുക്കുകയും പിന്നീടത് അരണ്യമാക്കി വെക്കുകയും പിന്നെ ബഹുജനങ്ങൾക്ക് നിഷേധിക്കുകയും ചെയ്യുന്ന ഒരു അറിവധികാര കുത്തകയുടെ വലിയ ഭാഗമാണ്. അപ്പോൾ ആ രീതിയിലാണ് കേരളത്തിൽ ചാതുർവർണ്ണ്യം സ്ഥാപിക്കപ്പെട്ടത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് താങ്കളുടെ ഏറ്റവും നിർണായകമായ ഒരു പുസ്തകം ബുദ്ധമതവും അതിൻ്റെ അതിൻ്റെ തകർക്കലും ജാതി വ്യവസ്ഥയുടെ സ്ഥാപനത്തെ നശിപ്പിച്ചപ്പോൾ ജാതി വ്യവസ്ഥ പൊങ്ങി വരികയാണ്. വാസ്തവത്തിൽ ഇപ്പോഴത്തെ ജാതികളൊന്നും ഹിന്ദുമതത്തെ ഒരു പുസ്തകത്തിലും ഇല്ല. ജാതികളുടെ ലിസ്റ്റ് ഹിന്ദുമതത്തിലെ പുസ്തകങ്ങളിലുണ്ട്, നമ്മുടെ മനുസ്മൃതിയിലുണ്ട്. അതിലൊന്നും ഇവിടുത്തെ ഇതൊന്നും ജാതികളല്ല. ഇതിപ്പോ ജനിച്ച സ്ഥലത്തിന്റെ പേരിലും അവരുടെ തൊഴിലിന്റെ അടിസ്ഥാനത്തിലൊക്കെ ചില വാക്കുകൾ ഉപയോഗിച്ചു. അതിന് ജാതി എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ജാതി തന്നെ സംസ്കൃതത്തിൽ നിന്ന് വാക്കാണ്. ജാതി, വർണ്ണം, കുലം, ഈ സംഘസ സംസ്കാരത്തിൽ അതൊന്നും ഇല്ല. മലയാള ഭാഷയിൽ ജാതി എന്നുള്ള വാക്കില്ലായിരുന്നു. അക്ഷരം പോലും ഇല്ല. തമിഴകത്തും അപ്പോ നമുക്കത് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഏതാണ്ട് സിഇ 5-6 നൂറ്റാണ്ട് വരെ തമിഴകം ഈ സംഘ സംസ്കാരത്തിലായിരുന്നു. അത് ജാതിയും വർണ്ണവും ഇല്ലാത്തതായിരുന്നു. അതിന് ശേഷമാണ് പല ചേര ചോള പാണ്ഡ്യ മൂപ്പന്മാരെയും വരുതിയിലാക്കിക്കൊണ്ട് ബ്രാഹ്മണ്യം ക്രമേണ വർണ്ണാശ്രമധർമ്മം സ്ഥാപിച്ചത്. അത് സ്ഥാപിക്കുന്നതോടുകൂടിയാണ് ബുദ്ധമതം തകരുന്നതും. അതിനുശേഷമാണ് ജാതി വ്യവസ്ഥ. അതായത് ഇവര് നാടുവാഴികളെയൊക്കെ മയക്കി അവരൊക്കെ പിടിച്ച് അവരുടെ വരക്കൊണ്ട് യാഗം നടത്തിച്ചു. അപ്പോൾ ഒരു അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിച്ച് ഇവർ ഈ ബുദ്ധമത ഹിന്ദുമതത്തെ റിവൈവ് ചെയ്തു. യാഗയജ്ഞ ഹോമങ്ങൾ എന്നിട്ട് ഇവർ ബുദ്ധമത അനുയായികളെ അടിച്ചമർത്തുന്നതാണ്. അവർക്ക് സകലവിധ സ്വാതന്ത്ര്യങ്ങളും നിഷേധിച്ചു. അപ്പൊ യഥാർത്ഥത്തിൽ ജാതിക്ക് മതപീഡനത്തിന്റെ വലിയൊരു തലവും കൂടിയുണ്ട്. അംബേദ്കറും ഡോക്ടർ കെ സൂദനും മാത്രമേ ഈ രീതിയിൽ വളരെ ശക്തമായ ഒരു തീസിസ് ഉന്നയിച്ചു. അപ്പൊ ജാതി കേവലം ഒരു സാമൂഹ്യ വിഭജനമല്ല, മറിച്ച് ജാതി വ്യവസ്ഥയ്ക്ക് മതവുമായിട്ടാണ് ബന്ധം. ബുദ്ധമതത്തെ പീഡിപ്പിക്കാനും നശിപ്പിക്കാനും വേണ്ടി ബ്രാഹ്മണ മതം ചെയ്ത വലിയ കൊടിയ പ്രവൃത്തിയാണ് ജാതിയും തീണ്ടലും. അത് അംബേദ്കർ തന്നെയാണ് ഹൂ ആർ ദി അൺടച്ചബിൾസിൽ വിശദീകരിച്ച ആ സിദ്ധാന്തം കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ വളരെ ഇഫക്റ്റീവായി പിന്നെ വിശകലനം ചെയ്തത് ഡോക്ടറാണ്. വലിയ അകൽച്ചയൊന്നുമില്ല. ആകെയുള്ള അകൽച്ച ഈ സവർണനും അവർണനും തമ്മിലാണ്. ഈ അവർണൻ പറഞ്ഞ പഴയ ബുദ്ധമതക്കാരനാണ്. അതാണ്, അതുകൊണ്ടാണ് വർണ്ണവ്യവസ്ഥയുടെ ഭാഗമല്ല അവര്. അവര് അതിന് പുറത്തുള്ളവരാണ്, അല്ല ബൗദ്ധരാണ്. അവന് അശുദ്ധി ഉണ്ട്. ബുദ്ധി മ്ലേച്ഛനാണല്ലോ, ബൗദ്ധനായതുകൊണ്ടുള്ള അശുദ്ധിയാണ്. അത് തമാശ എന്താ വെച്ചാല് നമ്മുടെ ജനകീയ കവിയായ കുഞ്ചൻ നമ്പ്യാർ അദ്ദേഹം കേരളത്തിലെ ജാതികളെ പറ്റി എല്ലാം പറയുന്നുണ്ട്. വാക്കില്ല, മറിച്ച് ബൗദ്ധനെ കണ്ടാൽ കുളിക്കേണ്ട കുളിക്കണമെന്നാണ്. അപ്പോ അത് ഉദ്ദേശിച്ചത് ഇഴവനാണെന്നുള്ളത് വ്യക്തമാണ്. മാത്രമല്ല ക്രൈസ്തവരെയും മുസ്ലിങ്ങളെയും പോലും ബൗദ്ധർ എന്ന് വിളിക്കുന്നുണ്ടല്ലോ വെള്ളയുടെ ചരിത്രത്തിൽ. ഈ കണ്ടാൽ കുളിക്കേണ്ടത് അല്ല, ഒരിക്കലും. അപ്പോ ഞാനതായത് ഇഴവൻ എന്നുള്ള വാക്ക് പോലും, അതായത് അതിൽ ആ ദ്രാവിഡ അക്ഷരം ഉണ്ടല്ലോ അതുപോലെ ഒഴിവാക്കി. അതെ അതെ അതെ, ഈഴം എന്ന പ്രാചീന തമിഴ് പദം ഒഴിവാക്കിയിട്ട്. അപ്പോ അല്ല, ഒരു കാലത്ത് നടന്നിട്ടുള്ള ആ പീഡനത്തിന്റെ ഒരു അങ്ങേറ്റത്തെ, അതായത് വഴി നടക്കാൻ വയ്യ, പഠിക്കാൻ വയ്യ, നല്ല ഡ്രസ് പാടില്ല, നല്ല ഭാഷ പോലും സംസാരിച്ചുകൂടാ. 20-ാം നൂറ്റാണ്ടിൽ പോലും ഉപ്പ് എന്ന് പറഞ്ഞതിന് ഒരു ഈഴവനെ അടിച്ചു കൊല്ലുകയാണല്ലോ ഉണ്ടായത്, ഒറ്റപ്പാലത്ത് നടന്ന സംഭവമാണ്. ഇത്രയും പശുവിനെ വളർത്താൻ പക്ഷെ പാല് കറന്ന് കുടിക്കാൻ പാടില്ല, വാഴ വെക്കാൻ പക്ഷെ കൊലവട്ടി ഉപയോഗിക്കാൻ പാടില്ല. അതിനൊരു ചങ്ങമ്പുഴ വേണ്ടി വന്നു ഒരു പ്രൊട്ടസ്റ്റ് കാണിക്കാൻ. ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പൊതുതരെ നിങ്ങൾ തൻ പിന്മുറക്കാരന് ചങ്ങമ്പുഴത്ത് പോലും ചോദിക്കേണ്ടി വന്നു. അപ്പൊ മറ്റുള്ളവർക്കത് ചോദിക്കാൻ പോലുമുള്ള തന്റെ ഉണ്ടായില്ല, അത്രയ്ക്ക് അടിച്ചമർത്തിരുന്നു. അപ്പൊ അതിന്റെ വലിയ വിശദാംശങ്ങളാണ് താങ്കളുടെ ഈ പുസ്തകത്തിൽ വന്നിട്ടുള്ളത്. ജാതിയുടെ മതതലം, മതപീഡന തലം എന്താണ്? യഥാർത്ഥത്തിൽ ബൗദ്ധരെ ഒതുക്കാനും ഇല്ലായ്മ ചെയ്യാനും അവരെ പീഡിപ്പിച്ച് ക്രമേണ സവർണപക്ഷത്തേക്ക് കയറുന്നവരെയൊക്കെ
കയറ്റി വെക്കുക എന്നുള്ള ഒരു ഒരു തത്വത്തിലാണത് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ അതിന്റെ വിശദാംശങ്ങളാണ് നമുക്ക് ഈ ബൃഹത്തായ പുസ്തകത്തിൽ ഒന്ന് അതിനെ കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കാമോ? വളരെ ലഘുവായി, വളരെ ബ്രീഫായി ഒന്ന് വിശദീകരിക്കാമോ? ഇതിനകത്ത് വരുന്ന സംഘകാല കേരളത്തെ കുറിച്ച് പറയുന്നുണ്ട്, ജാതിയില്ലാത്ത കേരളം, അതുപോലെ ബുദ്ധ ജൈന മതങ്ങളുടെ കടന്നുവരവ്, ചേര സാമ്രാജ്യത്തിൻ്റെ തലങ്ങൾ, അതുപോലെ അടിസ്ഥാന ജനത, പുലയരും കുറവരും പറയരും ഒക്കെ ആയിട്ടുള്ള വില്ലവരും ഒക്കെ ആയിട്ടുള്ള നടുവാഴികൾ, മൂപ്പന്മാർ, അങ്ങനെയുള്ള വിശദീകരണങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ബ്രാഹ്മണ മതം വേരുറയ്ക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്, 7-ാം നൂറ്റാണ്ടിന് ശേഷം, 8-ാം നൂറ്റാണ്ടോടുകൂടി. പിന്നെ മതത്തിൻ്റെ പേരിൽ നടന്ന വലിയ പീഡനങ്ങൾ, അതാണ് ഇതിനകത്ത് വരുന്നത്. എല്ലാവരും ഇപ്പോൾ ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ കേരള ചരിത്രത്തിൻ്റെ ഭാഗമായി പാഠപുസ്തകങ്ങളായിട്ടും അക്കാദമിക മാധ്യമ ചർച്ചകളായിട്ടും വരേണ്ടതാണ്. കുട്ടികളെ പഠിപ്പിക്കുന്നത് അതാണ് ഏറ്റവും വലിയ ഹൈന്ദവമായ ദുഷ്പ്രഭുത്വത്തിന്റെ ചരിത്രമാണ്. അപ്പൊ മാത്രമല്ല, അനാദികാലം മുതൽ എല്ലാവരും ഹിന്ദുക്കളാണെന്നും ഹിന്ദുക്കൾ എല്ലാവരെയും സ്വീകരിച്ചു എന്നൊക്കെ പറയുക. സംഘകാലത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവിടെ കുറവരും പറയരും തീയരും എല്ലാവരും രാജാക്കന്മാരായിരുന്നു. പിന്നെ ഇവർ ക്ഷത്രിയരെന്ന് പറയുന്നവർ അവർ പലരും സൂത്രന്മാർ തന്നെയാണ്. ഈ കോഴിക്കോട് സാമൂതിരി പൂണൂലിടാറില്ല, കാരണം അനുവദിക്കില്ല. അപ്പൊ അംഗീകരിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഏറാൾപ്പാടോ മറ്റോ ആയിരുന്നില്ലേ, ഏറാടികളോ ഏറാൾപ്പാടന്മാരൊക്കെ ആയിരുന്നില്ല. അവർ തലയിൽ കിരീടം വെക്കില്ല, സമ്മതിക്കില്ല, അത് മടിയിൽ വെക്കണം. ഓ, അത് ശരി. അതുപോലെ തിരുവിതാംകൂറിലെ രാജാക്കന്മാർ ക്ഷത്രിയന്മാരാണത് ഹിരണ്യഗർഭം നടത്തി. അപ്പോ പഞ്ചഗവ്യത്തിൽ ഈ നാടുവാഴികളെ പിടിച്ച് സൂത്രസ്ഥാനം കൊടുത്തു, പിന്നെ ക്ഷത്രിയസ്ഥാനം കൊടുത്തു, അത് പൈസാനത്തെ കൊടുക്കണം. അതേ സമയത്ത് അതിനുമുമ്പ് ഇവിടെ എല്ലാ ജാതിക്കാരും രാജാക്കന്മാരായിരുന്നു, കാരണം ഇവിടെ അങ്ങനെ ഒരു ക്ഷത്രിയ എന്നുള്ള ഒരു വർഗ്ഗമില്ലല്ലോ. ഇല്ലല്ലോ, എല്ലാവരും അതുപോലെ ഇവിടെ പാണനും മേടനും എല്ലാവർക്കും നല്ല സ്ഥാനം ഉണ്ടായിരുന്നു. അതെല്ലാം കളഞ്ഞിട്ട് അയിത്തം, അത് ലോകത്തിൽ എങ്ങും ഉണ്ടാവില്ല ഇങ്ങനത്തെ ഈ സമ്പ്രദായം അയിത്തം എന്നുള്ളത്. മതപീഡനത്തിന്റെ ഏറ്റവും ഭീകരമായ സഹോദരൻ പറയുന്ന മീൻ കാഫിനും അപ്പുറത്തേക്ക് പോകുന്ന ഹിറ്റ്ലർ വെറും പാവമാണ്. ദൃഷ്ടിയിൽ പെട്ടാലും ദോഷമുള്ളോ? അല്ല, അവർക്ക് അങ്ങനെ കേരളത്തെ പറ്റി എഴുതാൻ പറ്റും? കേരളത്തെ പറ്റി എഴുതിയിട്ടുള്ള പുസ്തകങ്ങളൊക്കെ കേരളീയരെ ബാധിക്കുന്നതല്ല, കാരണം സകല സാഹിത്യവും മറ്റേ ഇതാണ്, എന്താ പറയണേ, മണിപ്രവാളം, നമ്മുടെ മണിച്ചിപ്പിള്ള അടുത്ത കാലത്ത് മുഖ്യമന്ത്രിയെ ജാതിത്തെറി വിളിച്ചതുപോലെ കാണുന്നില്ല. അതാണ് ആ ജാത്യാധികാരി ഇപ്പോഴും നിൽക്കുന്നു എന്നുള്ളതാണ്. ഒരു സ്ത്രീ തൊഴിലുറപ്പുകാരിയായ, ഏറ്റവും വർഗനിലയിൽ ഏറ്റവും താണു നിൽക്കുന്ന തൊഴിലുറപ്പുകാരിയായ, എന്നാൽ കുലീന എന്ന് പറയുന്ന ഒരു ശൂദ്രകുലീനയായ ഒരു സ്ത്രീ, മലയാള കുലീന, തെരുവിൽ ക്യാമറയ്ക്ക് മുമ്പിൽ നിന്നുകൊണ്ട് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ, ജനങ്ങളുടെ മാൻഡേറ്റുള്ള ഒരു മുഖ്യമന്ത്രിയെ ജാതിത്തെറി വിളിക്കുകയാണ്. ആ മണിപ്രവാളം തോറ്റുപോകുന്ന ആ ഭാഷ, മണിച്ചിപ്പിള്ളയുടെ ആ ഭാഷ, ഇവിടെ ഒരു സന്ദർഭമാണ്, വർത്തമാനത്തിലാണ്, 2018 ഇവിടുത്തെ ബ്രാഹ്മണൻ അധ്വാനിക്കില്ല, ഇവിടെ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്നവൻ ഈ അവർണനാണ്. അവൻ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്നതല്ല അവന്റെ ബ്രാഹ്മണന്റെ പത്താത്മകൊണ്ട്. അതാണ്. അപ്പൊ വാസ്തവത്തിൽ അന്നദാതാവായ പൊന്നുതമ്പുരാൻ ഈ പറയുന്ന പുലയനുമാണ്, അത് അത് മനസ്സിലാക്കുന്നില്ല. പൊന്നുതമ്പുരാന്ന് വിളിച്ചില്ലെങ്കിലും മനുഷ്യനെ പുലയൻ എന്ന പദം തന്നെ നിലം എന്നുള്ള രീതിയിലാണ്. അല്ല, ഇത്രയും നാളും ഇവിടെ തീറ്റിപ്പോറ്റിയ ഈ കൃഷിക്കാരനെ അപ്പൊ അതാണ് ജാതിയുടെ രൂക്ഷത, അതിഭീകര വർഗത്തെയും ലിംഗത്തെയും ഒക്കെ മറികടക്കുന്ന ഒരു സ്ത്രീയാണ്. ഒരു പുരുഷനെ, വയോധികനായ ഒരു പുരുഷനെ ജാതിത്തെറി വിളിക്കുന്നതെന്നും കൂടി ഓർക്കണേ. ഒരു അധികാരത്തിലിരിക്കുകയാണ്. അപ്പൊ അധികാര സമ്പത്ത് പദവി ഇതൊക്കെ നിൽക്കുമ്പോഴാണ് ലിംഗപരമായും സ്ത്രീയാണ്. അപ്പോൾ അവർ പോലും ജാതിത്തെറിയാണ് വിളിക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെ ഉല്ലംഘിക്കുന്ന, ഇന്ത്യയിലും കേരളത്തിലും എന്തിനേയും ഉല്ലംഘിക്കുന്ന ഒരു ഭീകരതയാണ് ജാതി എന്നുള്ളത് വ്യക്തമാക്കുന്നത്. 1917
സാധാരണ ഇപ്പൊ വേണ്ടി വന്ന ഒരു മിശ്രഭോജനം നടത്താൻ. അതെ, അതുകൊണ്ട് അദ്ദേഹത്തെ പുലയനയ്യപ്പൻ ഈ വരണ്യ ഇഴവരിൽ തന്നെ വരണ്യരെ കൊണ്ട് പ്രമാണിമാരെ കൊണ്ട് പുലയനയ്യപ്പൻ നല്ല ഡിഗ്രി ആയിട്ട് എടുത്തു. അതെ, പിന്നെ പോത്തേരി കുഞ്ഞമ്മൂന് മാത്രമേ ഇവിടെ തലശ്ശേരിയില് അഡ്വക്കേറ്റ് പോത്തേരി കുഞ്ഞമ്മൂന് മാത്രമേ ഉണ്ടായിരുന്നു മറ്റീർ. ആ അത് ശരി, അദ്ദേഹത്തിന്റെയും പുലയൻ മറ്റീർ എന്ന് വലിയൊരു കാര്യം. അപ്പൊ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ബിരുദമാണ് ഒരു മിഷണറിക്ക് കിട്ടാവുന്നത്. മൂന്ന് പേർക്ക് ഒരു ബിരുദം കൊടുത്തു, പുലയൻ പാതിരി, പോത്തേരി പുലയൻ കുഞ്ഞമ്പു, പുലനയ്യപ്പൻ. മൂന്ന് പേരും അത് ബിരുദമായിട്ട് എടുത്തു. കാരണം ഇവര് കേരള ചരിത്രത്തിൽ സി കേശവൻ പറഞ്ഞ പോലെ ആദരിക്കപ്പെടേണ്ട വ്യക്തികളാണ് പണ്ടിതും. പിന്നെ തീർച്ചയായും തീർച്ചയായും ആ രീതിയിലാണ് ഗുരു പോലും, നാരായണ ഗുരു പോലും അദ്ദേഹത്തിന്റെ ഈ ശൈവ സിദ്ധാന്തത്തിന്റെയും ചിത്ത പാരമ്പര്യത്തിൽ എഴുതിയ പല കൃതികളിലും പുലയൻ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. പുലയൻ എടുത്തു കഴിച്ചു. പക്ഷെ ഇത് പല വരേണ്യ പോസ്റ്റ് മോഡേൺ ബുദ്ധിജീവികളും പറഞ്ഞത് ഗുരുവിന്റെ ജാതി ബോധം പോകാത്തതുകൊണ്ടാണ്, മറിച്ച് അദ്ദേഹം നാട്ടുടയൻ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ചിത്ത പാരമ്പര്യത്തിലാണ് ഗുരു അവനെ കുറിച്ച് പറയുന്നത്. ആരാണ് ഈ ഓർമ്മ? അതെ, അവര് സ്വയംഭൂക്കളായ ദേവങ്ങളല്ലോ. അതെ, ദൈവത്തിന്റെ സൃഷ്ടി അല്ലല്ലോ അവർ. നാല് വർണ്ണത്തിൽ അവര് സ്വയംഭൂക്കളായ ദേവന്മാരായിരുന്നു. പെരിയോരോട് ചോദിച്ചപ്പോ പറഞ്ഞു അവരാണ് തന്തയ്ക്കും തള്ളയ്ക്കും പറഞ്ഞത്. പൂലയോട് ചോദിച്ചപ്പോ പറഞ്ഞത് എന്നാൽ ആ വിരാട് പുരുഷന്റെ ബ്രഹ്മത്തിന്റെ വായിലൊരു ജനനേന്ദ്രിയ ഉണ്ടാവുമല്ലോ ഈ ബ്രാഹ്മണൻ ഈ വായിൽ കൂടെ വരണമെങ്കിൽ. മാത്രമല്ല ഇതെന്താ മരം പൊട്ടി മുളയ്ക്കുന്നത് പോലെയോ എന്നല്ലേ ഗുരു ചോദിച്ചത്. പരമപരിഹാസം, ഗുരു വേദത്തെ പരിഹസിക്കുകയാണ്. അതാണ് ഇത്രമാത്രം, അത് താങ്കളുടെ പുസ്തകത്തിൽ വ്യക്തമാക്കുന്നു. ഇത്ര മാത്രം അസാധ്യമായ പരിഹാസം, ആക്ഷേപഹാസ്യം വേറെ ആരെങ്കിലും. വൈദിക വർണ്ണാശ്രമത്തെയാണ്, അതായത് ഋഗ്വേദ പുരുഷ സൂക്തത്തെയാണ്. അപ്പൊ വേദത്തെ അത്രമാത്രം നിരാകരിച്ചു. അതുപോലെ ഗീതയിലെ വർണ്ണ സിദ്ധാന്തം അദ്ദേഹം പരിപൂർണമായും തള്ളിക്കളഞ്ഞതാണ്. ജാതപൂർണ്ണിം മയാസൃഷ്ടം എങ്ങനെയാകും, എങ്ങനെ അനുദിനം മാറുന്ന ഈ ഗുണം. നമ്മുടെ നടരാജന് പറ്റിയൊരവസ്ഥം. ആ അപ്പോ നേര് കൃഷ്ണൻ പറഞ്ഞു നീ ഒന്ന് നോക്കണം നിന്റെ അമ്മാവനോ അപ്പുപ്പനാണെങ്കിലും കാച്ചിക്കൂന്ന് പറഞ്ഞു. മുഖം നോക്കാതെ കൊല്ലുക. അപ്പൊ അത് കഴിഞ്ഞിട്ട് അപ്പൊ ഗുരു പറയുന്നുണ്ട് അദ്ദേഹം പിന്നീട് പശ്ചാത്തപിച്ച് കാണും ഇങ്ങനെ പറഞ്ഞത്. കാരണം വാസ്തവത്തിൽ കൃഷ്ണൻ അവസാനം വല്ലാത്ത പോകുന്നുണ്ട്. മറ്റേ ഗാന്ധാരിയുടെ ശാപമായിട്ട് വല്ലാതെ വിഷമിക്കുന്നുണ്ട്. ഗാന്ധാരി ചോദിച്ചു എടാ നീ ഞങ്ങളുടെ കുടുംബക്കാരനല്ലേ, ഞങ്ങളുടെ കുടുംബം തകർത്തില്ലേടാ, എന്റെ 100 മക്കളെയും കൊല്ലിച്ചില്ലേ. ഇവിടെ ഉത്തരമില്ല. ഗാന്ധാരിയുടെ ചോദ്യത്തിന് മുമ്പിൽ കൃഷ്ണൻ ഉത്തരം മുട്ടും. അത് അത് പണ്ട് താരയുടെ മുമ്പിൽ രാമനും മുട്ടുന്നുണ്ട്. എന്റെ ഭർത്താവ് നിനക്ക് എന്ത് തെറ്റ് ചെയ്തു, അതെ കൊല്ലിക്കലല്ലേ നിനക്ക് രസമിടൂ എന്ന് എഴുത്തച്ഛൻ പോലും എഴുതി. ഈ സുഗ്രീവന്റെ വാക്ക് കേട്ട് നീ ഭാര്യയെ കൊന്നില്ലേ, ഇല്ല ഗുരുവിന്റെ നിനക്ക് ആ ചെയ്ത പെണ്ണിനെ വേണമെങ്കിൽ ഭാര്യയോട് പറഞ്ഞാ പോരെ, ബാലി പറഞ്ഞാൽ ഇപ്പൊ കൊണ്ടുതരില്ലേ. ബാലി രാവണനും തമ്മിൽ വളരെ അടുത്ത എനിക്കെന്തിനാണ് ആ സുഗ്രീവന്റെ കൂടെ കൂടിയത്. അപ്പൊ ഇവനൊന്നും ഉത്തരവില്ല, ഉത്തരം മുട്ടിക്കുന്നുണ്ട്. ഗുരുവിന്റെ തന്നെ 1914 പ്രസ്താവം നമുക്ക് സന്യാസം നമ്മുടെ ഗുരുക്കന്മാരാണെന്ന് പറഞ്ഞ് പാശ്ചാത്യ ജ്ഞാനോദയ ആധുനികതയെ അദ്ദേഹം അഭിവാദ്യം ചെയ്യുകയാണ്. അപ്പൊ അതിൽ വളരെ വ്യക്തമായി പറയുന്നു രാമാദികളുടെ കാലത്തെങ്കിൽ ശൂദരാദികളുടെ ഗതിയാവും നമുക്കുണ്ടാവുക എന്ന് പറഞ്ഞാൽ ശംഭൂകന്റെ ഗതിയാവും നമുക്കുണ്ടാവുക. അദ്ദേഹം പശ്ചാത്തലപിച്ച് കാണുമെന്ന് ഗുരു പറഞ്ഞത് നടരാജഗുരു വ്യാഖ്യാനിക്കുക, അർജുനും വ്യാഖ്യാനിച്ചു. കണ്ടോ അദ്ദേഹം രണ്ടാമത്തെ ആളേക്ക് അർജുനൻ എന്തിനാണ് പശ്ചാത്തലത്തിന്. അപ്പൊ വളരെ ബോധപൂർവ്വം ഇത്തരം ചില ശിഷ്യഗണങ്ങൾ വ്യക്തമായിട്ട് ഗുരു പറഞ്ഞതാണ് കൃഷ്ണൻ പശ്ചാത്തലപിച്ച് കാണുന്നത് അല്ലെ. കൃഷ്ണന്റെ ഉപദേശം കൊണ്ടാണല്ലോ അർജുനൻ എന്തൊക്കെ ചെയ്തത്. അപ്പൊ ഉപദേശം കൊടുത്ത ആൾക്കല്ല പശ്ചാത്തലം വേണ്ടത്. അപ്പൊ ഇത്തരം ദുർവ്യാഖ്യാനങ്ങൾ തന്നെയാണ് ഗുരുവിനെ യഥാർത്ഥത്തിൽ. അതായത് നമ്മുടെ തട്ടമ്മിൽ സ്വാമികള് പഠിച്ചത് പേട്ടയിലെ രാമപിള്ളാസന്റെ കീഴിലാണ്. ഗുരു പഠിച്ചത് കുന്നംപുള്ളി രാമപിള്ളാസ്. 100 കിലോമീറ്റർ വടക്കാണ്. ഈ രണ്ടും ഒരാളാണെന്ന് വിചാരിച്ചു തട്ടി വിട്ടു. എന്നിട്ട് പറഞ്ഞു ഗുരു പഠിച്ച സ്കൂളില് തട്ടമ്പി മോണിറ്റർ ആയിരുന്നു. അല്ല അല്ല, തട്ടമ്പി സ്വാമി അവിടെ പോയിട്ടേ ഇല്ല. അദ്ദേഹം പേട്ടയിലും ഇദ്ദേഹം കായംകുളത്താ, പുതുപ്പള്ളി വാരണപ്പള്ളി. തമ്മിൽ കൺഫ്യൂഷൻ അടിച്ച് പുള്ളി മണ്ഡലത്തിൽ എഴുതി. അത് ചിലത് ഉപയോഗപ്പെടുത്തി. പിന്നെ വേറെ ഗുരുവിനെയും സഹോദരനെയും കാളും വലിയ ആളായിട്ടാണ് ഇദ്ദേഹത്തെ വാഴ്ച. പിന്നെ ഇനി ചില നടരാജഗുരു ഗുരുവിന്റെ നേർ ശിക്ഷൻ അല്ല. ഗുരു ശിക്ഷനായിട്ട് വാഴ്ചത് നേരാ
ബോധാനന്ദനെയാണ്. ഓ അത് ശരി. പിന്നെ 1927 തൃശ്ശൂർ പറ്റി സംഘം ഉണ്ടാക്കാനായിട്ടുള്ള ശ്രമത്തില് ധർമ്മപട സംഘം ഗുരുവിന്റെ നേരിട്ടുള്ള ശിഷ്യരായ ബോധാനന്ദരുടെ സംഘത്തിൽ പോലും പ്രവർത്തിച്ചില്ല. എന്നിട്ട് ഗുരു അവിടെ ഒരു വട്ടം വരച്ചു, എന്റെ കൂടെ നിൽക്കുന്നവർ ഈ വട്ടത്തിൽ കയറിയില്ല. അത് ശരി, അത് ശരി. നേരെ പാരീസിലേക്കൊക്കെ ആണല്ലോ യൂറോപ്പിൽ പോയി. പിന്നീട് ഗുരുവിൽ നിന്ന് സന്യാസം, ഗുരു സന്യാസം കൊടുത്തില്ല, ഗുരു ആലുവയിൽ താമസിപ്പിച്ചു, പ്രൊബേഷണറായിട്ടിട്ടു. അപ്പൊ ഇങ്ങർക്ക് സന്യാസിയാവാനുള്ള യോഗ്യത വന്നിട്ടില്ല എന്ന് മനസ്സിലായി. കാരണം കൂടെ കൂടെ അച്ഛനും അമ്മേനെ കാണാൻ പോകും, കുടുംബബന്ധം കാണുന്നെങ്കിൽ സന്യാസിയാവുന്നൊക്കെയുള്ളൂ. അപ്പൊ എന്നെ ചെയ്യാന്ന് വെച്ചാല് വളരെ കാലങ്ങൾക്ക് ശേഷം ഗുരുവിന്റെ ഒരു പടം വെച്ചിട്ട് അതിന്റെ മുമ്പിൽ കാവ് കൊണ്ടുവച്ചു, എന്നിട്ട് പോയി കുളിച്ചു വന്നിട്ട് ആ കാവ് എടുത്തു. ഗുരു കൊടുത്തല്ല, പടമാണ്. അങ്ങനെ ഗുരുവിന്റെ ശിഷ്യനായ ആളായി. ഗുരു പിൻഗാമിയായിട്ട് വായിച്ചത് ബോധാനന്ദനെയാണ്. ഡോക്ടർ പൽപ്പൂനെയും കുറിച്ചും പറയാം, ഗുരുവിന്റെ നേരിട്ടുള്ള ശിഷ്യനാന്ന് പറയാം. ഇത്തരത്തിലുള്ള ആൾക്കാരുടെ വചനങ്ങളെ ഗുരുവിനപ്പുറത്ത് സഹോദരനെ ചോദിക്കുന്നുണ്ട്, നീ ഏറ്റെടുക്കാമോ. അദ്ദേഹം വളരെ ലൗകികനും കവിയും എഡിറ്ററും വേറെ മറ്റു മേഖല. അതെ അതെ, ആത്മീയ ജീവിതത്തിന്റെ പാതയിലല്ലായിരുന്നല്ലോ. അപ്പൊ പുള്ളി പുന്മാരണി. അതുപോലെ മറ്റേ ബുദ്ധമതക്കാരനായ മിതവാദികൃഷ്ണനോട് കൃഷ്ണന് ധർമ്മകർത്ത സ്ഥാനം ഉത്തരവ് കൊടുക്കുന്നുണ്ട്, ആയുധ ആശ്രമത്തിന്റെ ഭരണം ഏൽപ്പിക്കുന്നുണ്ട്. അതെ, ധർമ്മകർത്തക്കാരനായിട്ട് വിശ്വാസമായിരുന്നു. അതെ, അപ്പൊ അഞ്ച് പ്രധാന ശിഷ്യന്മാരെല്ലാം ബുദ്ധിസത്തിൽ വളരെ ആയിരുന്നു. മൂലൂര്, സി വി കുഞ്ഞിരാമൻ, ഡോക്ടർ പൽപ്പു, സഹോദരൻ, മിതവാദി. വളരെ വ്യക്തമായി. എന്താ സംശയം ഉണ്ടോ? നിയോജിച്ചിട്ടാണ് ദശബലോ ഷഡഭിജ്ഞോ അദ്വൈവാദി വിനായ, യഥാർത്ഥ അദ്വൈവാദി ബുദ്ധനാണ്, അദ്ദേഹത്തിന്റെ മാർഗത്തിലാണ് ഞാൻ എന്ന് കുറച്ചുകൂടി വ്യക്തമാക്കി. ഗുരു പറഞ്ഞ പല കാര്യങ്ങളും ആരും ഇപ്പോ ഗ്രഹിക്കുന്നില്ല, അവര് വേറെ അതാണ്. അപ്പൊ യഥാർത്ഥ ഗുരുവിനെ അദ്ദേഹത്തിന്റെ തന്നെ വചനങ്ങളിൽ നിന്ന് ഒതുക്കി അല്ലെങ്കിൽ മാറ്റി അത് പഠിപ്പിക്കാതെ പറയാതെ അദ്ദേഹത്തിന്റെ കേവല പ്രാർത്ഥനകൾ മാത്രം, അസ്ഥിക്യ ബോധം പുലർത്തുന്ന ചില പ്രാർത്ഥനാ ഗീതങ്ങൾ, സ്തോത്രഗീതികളും. സ്തോത്രത്തെ പറ്റി പറഞ്ഞ അതേ എഴുതിയ ആളിപ്പോ ഇല്ലാന്ന് പറഞ്ഞു. ആ അതാണ്, അത് അദ്ദേഹം തന്നെ പറഞ്ഞതാണ്. ഒരു കാലത്ത് വിദ്യാഭ്യാസ കാലത്ത്, ഈ കുമ്മമ്പള്ളിയുടെ ആ സന്നത്തെ സവർണ വിദ്യാഭ്യാസത്തിന്റെ കാലത്ത് എഴുതിപ്പോയതാണ്. ഒരു കാലത്ത് അദ്ദേഹം വിഷ്ണു ഭക്തനായിരുന്നു. അതെ, കുറെയൊക്കെ നാണു ഭക്തൻ എന്നായിരുന്നല്ലോ വിളിച്ചത്. അത് കഴിഞ്ഞ് വിഷ്ണുവിനെ തള്ളി. അതാണ് അദ്ദേഹത്തിന്റെ പ്രതിഷ്ഠകളിൽ വിഷ്ണു ഇല്ല. അതെ, അതിന് കാരണം പറയുന്നുണ്ട്, വിഷ്ണുവിന് ജാതി ഉണ്ട്, തമ്മിൽ ഭേദം ശിവനാ. ശിവൻ തന്നെ ശുഭകാരകൻ സംഘത്തിന്റെ ഈഴവ ശിവൻ എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. തലശ്ശേരിയിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അരുവിപ്പുറത്ത് തന്നെ അത് നടന്നു, പിന്നെ അദ്ദേഹം എവിടെ പോയി അവിടെ എല്ലാം ആവർത്തിച്ചു. നാം പ്രതിഷ്ഠിച്ചത് സംഘത്തിന്റെ ശിവൻ, ഈഴവ് എന്ന് പറഞ്ഞ സംഘം. ആ സന്ദർഭത്തിലുള്ള നല്ലൊരു ഉത്തരവാണ്. അതാണ് അതാണ്, ആറാട്ടുപുഴ പോലും അത് അത്തരം പ്രയോഗം നടത്തിയിട്ടുണ്ട്. ഈഴവ് ശിവനാണ് ഇത് എന്ന് ദേവാൻമാർ മാധവറാവ്. ഗുരുവിനെ പറ്റി ഇവർ ആരും ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. യഥാർത്ഥ ഗുരുവിനെ മറച്ചു വെക്കുന്നു, മായിക്കുന്നു. ഇവരൊരു ഹൈന്ദവനായ ഒരു ആത്മീയ സന്യാസിയെ മാത്രം ഇങ്ങനെ കൊണ്ടുവരികയാണ്. അപ്പൊ അത് ഹിന്ദുത്വത്തിന്റെ ഗുണം അല്ലെങ്കിൽ ബ്രാഹ്മണ്യത്തിന് മാത്രമേ അത് നന്മ ചെയ്യുള്ളൂ. യഥാർത്ഥ ഈഴവ ബഹുജനങ്ങൾ പറയുന്നത് ഗുരുവിനെ മനസ്സിലാക്കാൻ കൃതികൾ വായിക്കണം. കൃതികൾ വായിച്ചാൽ മനസ്സിലാവുന്നത് അദ്ദേഹം അദ്വൈതവാദിയാണെന്ന് പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതം നോക്കണം. പ്രസ്താവങ്ങൾ, മഹാസന്ദേശങ്ങളും സംഭാഷണങ്ങളും, പ്രത്യേകിച്ച് സഹോദരനും സി വി കുഞ്ഞിരാമനും മിതവാദിയൊക്കെ ആയിട്ട് നടത്തിയ സംഭാഷണങ്ങൾ, മൂലൂരും ഒക്കെ ആയിട്ട് നടത്തിയ സംഭാഷണങ്ങൾ, അദ്ദേഹത്തിന്റെ ഈ പ്രധാനപ്പെട്ട ശിഷ്യഗണങ്ങൾ, മൂലൂര്, സി വി കുഞ്ഞിരാമൻ, സഹോദരൻ, മിതവാദി, ഇവരൊക്കെ എഴുതിയ കാര്യങ്ങളും കൂടി. അതുപോലെ ഈ ധർമ്മസംഘത്തിന്റെ പറ്റിയ അവസരം, ഒരിക്കൽ എറണാകുളത്ത് ഹിന്ദു സന്യാസിമാരുടെ ഒരു മീറ്റിങ്ങിന് ആലുവയിൽ ഒരു സന്യാസി പോയി. അന്ന് ശിവഗിരിയിൽ നിന്ന് എക്സ്പ്ലനേഷൻ ചോദിച്ചു, പറഞ്ഞു ധർമ്മസംഘം ഒരു ഹിന്ദു സന്യാസിമാരുടെ സംഘമല്ല, താങ്കൾ ഹിന്ദു സന്യാസിമാരുടെ യോഗത്തിന് പോയത് തെറ്റായി. 1980കളുടെ അവസാനത്തിൽ പോയി. അപ്പൊ അങ്ങേര് മാപ്പ് പറഞ്ഞു പിൻവലിച്ചു. ഇപ്പൊ വീണ്ടും ഇവര് പറഞ്ഞത് ഹിന്ദു ആണെന്ന്.
അതെല്ലാം ഈ വലിയ സംഘപരിവാരത്തിന്റെ രാഷ്ട്രീയവും കേന്ദ്ര ഭരണകൂടത്തിന്റെ ഇടപെടലൊക്കെ ഉണ്ട്. എല്ലാം ഗുരുവിന്റെ വാക്കുകൾ വളച്ചൊടിക്കുന്നു അല്ലെങ്കിൽ അവഗണിക്കുന്നു. ഇപ്പൊ അവര് അവരുടെ സ്വന്തം വ്യാഖ്യാനം കൊണ്ടുവരിക. അപ്പൊ ഹിന്ദുത്വം പറഞ്ഞു തുടങ്ങി. അല്ല, ഈ നമ്മള് ഗുരുവിന് കൊടുക്കുന്ന മഹത്വം ഗുരു മറ്റ് സന്യാസിമാരിൽ നിന്നും വ്യത്യസ്തനായതുകൊണ്ടാണ്. ഇപ്പൊ ആയിരക്കണക്കിന് ഹിന്ദു സന്യാസിമാരും ഇന്ത്യയിൽ ഉണ്ടല്ലോ. ഇദ്ദേഹം അതിൽ നിന്ന് വ്യത്യസ്തനാണ്. ആ കൂട്ടത്തിൽ പെടുത്താവുന്ന ആളല്ല. ലോക ചിന്തകനാണല്ലോ. എസ് എൻ ഡി പി യോഗം ഉണ്ടാക്കി, അതിലാരും എഴുതി വെച്ചു, ഇടവരുടെ പുരോഗതി എഴുതി വെച്ചു. പിന്നെ അദ്ദേഹം പറഞ്ഞു ഇഴവൻ എന്നുള്ളത് ഒരു ജാതിയല്ല. അതെ, ഏറ്റവും വ്യക്തമാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും ഇത് ചേരാന്ന് പ്രത്യേകം വെച്ചു. കേരളത്തിലെ അടിസ്ഥാന ജനത തന്നെയാണ്, ജനത എന്ന വാക്ക് തന്നെ അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. ബുദ്ധൻ ഉപയോഗിച്ചാണ് നാട്ടുകാരനല്ലേ. അപ്പൊ ചില വാക്കുകൾ പിടിച്ചിട്ട് അത് ദുർവ്യാഖ്യാനം ചെയ്ത് അദ്ദേഹത്തെ തരംതാഴ്ത്തുക. അതാണ് സങ്കുചിതമായ വ്യാഖ്യാനങ്ങൾ. ഓരോരുത്തരുടെ പരിമിതികളാണത്.